ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. സംഗീത സാന്ദ്രമായ ഈ പിയാനോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഏവർക്കും എന്റെയും ഒപ്പം പിയാനോയുടെയും വിജയദശമി ആശംസകൾ നേരുന്നു. ഇനിയിപ്പോ വിജയദശമി വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. അതിനു മുന്നായിട്ട് നല്ലൊരു ദേവീഗീതത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. ദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മി കുമാരനല്ലൂരം മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ഗാനത്തിന്റെ ഫുള്ള് നമുക്ക് ഈ എപ്പിസോഡിന്റെ അവസാനമായിട്ട് പാടാം. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞു വിജയദശമി വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാന്നുള്ളത്. മറ്റൊന്നുമല്ല, നമ്മൾ വിജയദശമി നവരാത്രി ആഘോഷിക്കുന്നത് തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ വിജയദശമി മീൻസ് നവരാത്രി ആഘോഷിക്കുന്നത്. അപ്പം നവരാത്രി 9 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാചരണം, അതിൻ്റെ ഇടയ്ക്ക് മഹാനവമി പൂജ, അങ്ങനെ ഒത്തിരി പൂജകളാണ് നടക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും കുറേ പേരൊക്കെ അമ്പലത്തിൽ, നാട്ടിലെല്ലാവരും അമ്പലത്തിലൊക്കെ പോയി ദേവീനെ തൊഴുത്, അതേപോലെ എല്ലാവരും കുഞ്ഞിക്കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ടാവും. കുറേ പേരൊക്കെ കരഞ്ഞിട്ടുണ്ടാവും അതൊക്കെ കണ്ട്. അതുപോലെ ഇവിടെയും അതേപോലെ കുറേ സംഘടനയുണ്ട്, അതുപോലെ ആദ്യാക്ഷരം കുറിക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുകൂടാതെ തന്നെ ഈ നമ്മളുടെ വീട്ടിലൊക്കെ വെച്ചിട്ട് നമ്മൾ നവരാത്രി ആചരിക്കുകയാണെങ്കിൽ ബൊമ്മക്കൊലുസുകളുണ്ട്. ബൊമ്മക്കൊലുസുകളൊക്കെ അണിയിച്ചൊരുക്കി, ഞാനത് ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ബൊമ്മക്കൊലുസുകളൊക്കെ അലങ്കരിച്ച് വിളക്കൊക്കെ കൊളുത്തി പൂജ ചെയ്ത് അങ്ങനെ ആചരിക്കുന്നവരുണ്ട്. ഇനി നമ്മുടെ ഉത്തരേന്ത്യയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഉത്തരേന്ത്യയിൽ ഇതേപോലെ തന്നെ പറയണത് രാവണനെ കൊന്ന് രാമൻ വിജയശ്രീ ലളിതനായി വരുമ്പോൾ അങ്ങനെ ഒരു ഇതിലാണല്ലോ നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. അപ്പം ആ രാവണൻ്റെ വലിയ കോലമൊക്കെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. വലിയ കോലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫുട്പാത്തിൽ ഇങ്ങനെ നിരത്തി വയ്ക്കും. അപ്പം അത് കാരണം അത് കുറേ പേരും മേടിക്കണ്ടാവും. എന്നിട്ട് അന്നത്തെ ദിവസം മീൻസ് വിജയദശമിയുടെ അന്ന് അത് വൈകിട്ടാവുമ്പോൾ അത് കോലം കത്തിക്കും. ആ ഒരു പറയില്ല തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള പ്രതീകമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം അത് അവരുടെ ഒരു വിശ്വാസം, ഉത്തരേന്ത്യക്കാരുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ രാവണ്ട് വലിയ വലിയ കോലങ്ങളൊക്കെ മേടിച്ചിട്ട് അത് വൈകിട്ടാവുന്നതോടുകൂടി അത് കത്തിക്കും. അപ്പം ഇതൊക്കെ വിജയദശമി ദിനത്തിലെ വിശേഷങ്ങളാണ് പറയുന്നത്. ഇനി പാട്ടുകളുടെ വിശേഷങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ആരും മറക്കരുത്, എന്തായാലും കോൾ ചെയ്യണം. കാരണം വിജയദശമി ആയിട്ട് ലൈവായിട്ട് നമുക്ക് പാടാനൊരു അവസരം കിട്ടിയേക്കണം. ആരിലാണ് സരസ്വതി ദേവി കടാക്ഷിക്കണേന്ന് പറയാൻ പറ്റില്ല. അപ്പം അതൊക്കെ കുറച്ച് കഴിയുക. അതിനു മുന്നേ നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ നിന്നുള്ള അതി, അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അത് ആരാണെന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഒപ്പം പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരം നമ്മൾ ഒരുമിച്ചായിട്ട് നമുക്ക് പോകാം അങ്ങോട്ടേക്ക്. അപ്പം ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ പോണ്. വിനോജെ സ്വാഗതം, പിയാനോയിലേക്ക് സ്വാഗതം. പിന്നെ വിജയദശമി ആയിട്ട് ഇന്നിപ്പോൾ അമ്പലത്തിലൊക്കെ പോയോ അതോ? അതെ, അമ്പലത്തിൽ പോയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. അതല്ല അമ്പലത്തിൽ അപ്പൊ ഈ പക്ഷെ ഇവിടെ ഭർദുബായ അമ്പലത്തിൽ നല്ല തിരക്കാണ്, അല്ലെങ്കിൽ ഫ്രൈഡേ ദിവസം അവിടെ നല്ല തിരക്കാണ്. ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ പോയിട്ട് ഒരു മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് എനിക്ക് അതിനകത്ത് കേറാൻ പറ്റിയത്. അങ്ങനെ കുട്ടിയുണ്ടോ? അതെ, എന്റെ മോളെ എഴുത്തിനെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെന്നത്. ഈ പരിപാടിയും അതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് പോകാനുള്ള ഒരു. അപ്പൊ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് എഴുത്തിനെടുത്തുന്നത്. കാരണം ഇവിടെ കുറേ സംഘടനകൾ ഇപ്പൊ ഓരോ ഹോളില് വെച്ചിട്ട് കൊറേ ഗുരുക്കന്മാരെ മീൻസ് നാട്ടിൽ നിന്നുള്ള പ്രമുഖരെയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ആ ഒരു പേരിലൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ വിനോജ് എന്ത് തോന്നുന്നു? വിനോജ് എന്റെ മോത്തിക്ക് നോക്കൂ, ആകെ ഒരു ടെൻഷൻ അടിച്ചിട്ടാണ് വിനോദിക്കുന്നത്. ഞാനത് അങ്ങനെ പെട്ടെന്നൊരു എന്താണ് ചെയ്തതല്ല, ഇന്ന് വിജയദശമിയാണ്. അപ്പൊ അമ്പലത്തിൽ പോവാം ഞാൻ പ്ലാൻ ചെയ്തത്. നാട്ടിൽ എന്റെ അവിടെ മൂകാംബി അമ്പലത്തിൽ എടുത്തെടുത്താന്നുള്ള അങ്ങനെ ഒരു, ഇന്നിപ്പോ വിജയദശമി ആ ദിവസം നമുക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ഇന്ന്
അല്ല ശരിക്കും മൂകാംബിക അമ്പലത്തിലൊക്കെ പോയി ചെയ്യാന്ന് വെച്ചാൽ അത്രയും പുണ്യാണ്. അത് മാത്രല്ല ശരിക്കും അവിടെ എത്തി എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അറിയില്ല അത്ര തിരക്കായിരിക്കും അവിടെ അല്ലേ. തീർച്ചയായിട്ടും എന്റെ ചെറുപ്പകാലത്ത് ഒരു രണ്ടു വെളുപ്പിന് അഞ്ചു മണിക്ക് പോയിണ്ടെങ്കിൽ 2 മണിക്കൂർ ക്യൂ നിന്ന് അതിൻ്റെ അകത്ത് കയറി ഗുരുക്കന്മാരെ എഴുത്തി നിർത്തി അതുകൊണ്ട് അവിടെ വാഹനേ ബഹളമായിരിക്കും. പിള്ളേർ കരയുന്നു, കുച്ചിരങ്ങൾ. എന്നാലും നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് എന്തായാലും അല്ലെ ഒരു സന്തോഷം തന്നെ, മനസ്സിനൊരു സന്തോഷവും സമാധാനവും എല്ലാം കൂടി ആയിരിക്കും അന്നത്തെ ദിവസം. അപ്പൊ ആദ്യം തന്നെ വിനോജ ഇഷ്ടമുള്ള എനിക്ക് ഓർമ്മയുണ്ട് വിനോജ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നാടൻ പാട്ടുകളെയാണ് അല്ലെ. ഞാൻ പ്രേക്ഷകരോടായിട്ടാണ് പറയുന്നത് നാടൻ പാട്ടുകൾ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന വിനോജിനോട് ഞാൻ നാടൻ പാട്ടിന്റെ തന്നെ ഒരു 4 വരി കളക്ഷൻ കുറെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 4 വരി എനിക്കും ഒപ്പം ഈ പ്രേക്ഷകർക്കും ഇത് കാണുന്ന പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അതും ഈ വിജയദശമി നാളില് നല്ലൊരു തുടക്കാവട്ടെ എന്തായാലും ഒരു 4 വരി പാടിക്കോളൂ. മന്ദാര കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ. മന്ദാര കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് മാനം തെളിഞ്ഞാല് മന്ദാരക്കാവിലെ പൂരം കൂടി കേറും. മന്ദാരക്കാവിലെ വലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ. ഇത് ആരുടെ നാടൻപാട്ടാണ്? അങ്ങനെ അങ്ങനെ ഞാൻ നാടൻപാട്ടുകള് അങ്ങനെ ഒരു ഇപ്പൊ മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രം അങ്ങനെ ഒരു അതെ ഞാൻ ശരിക്കും ഇതേപോലുള്ള പാട്ടുകളാണ് ആദ്യം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മണിച്ചേട്ടന്റെ പാട്ടുകൾ പഠിച്ചു. മണിച്ചേട്ടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് പറയും വിനോജ ഒന്ന് ഈ പാട്ട് പഠിച്ചോളൂ, ഈ പാട്ട് പഠിച്ചോ, ഈ നോക്കിക്കൂടെ, അങ്ങനെ പാടിക്കൂടെ. ഏറ്റവും കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ട് ശിവേട്ടൻ എന്നൊരു നമ്മളൊരു ഉണ്ട്, പുള്ളി പറഞ്ഞു പുള്ളി എനിക്ക് സീഡി ഒക്കെ വാങ്ങിച്ചിട്ട് നാട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വിനോജി ട്രൈ ചെയ്തൂടെ. അങ്ങനെ അങ്ങനെ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഒരു ഒരു സുഹൃത്തു തലത്തിൽ കൂടുതൽ പേര് ഇങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അവരാണ് എന്റെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേദിയിൽ ചെല്ലുമ്പോ ഓക്കെ ഫിലിം സോങ്സ് ഇതൊക്കെ നമ്മൾ പാടും എങ്കിലും അവിടെ നിന്ന് ഒരാളുടെയും കൈ വരും ഒരു നാടൻ പാട്ട് ഇല്ലേ. അതെ നാടൻ പാട്ട് സിനിമ പാട്ടുകളായി കൂടുതൽ ആൾക്കാർ പാടുന്നത്. അപ്പോ ഒരു നാടൻ പാട്ട് മാത്രമാണ് ചില സമയത്ത് അവര് എന്നെ വിനോജ് പാടണം പാടണം ചിലപ്പോ ഞാൻ പാടാതെ ഇരിക്കാൻ ഏതൊരു സംഗീത വിരുന്നായിക്കോട്ടെ മീൻസ് ഇപ്പൊ നടക്കുന്ന ഓണം സെലിബ്രേഷൻ എന്തായിക്കോട്ടെ ഒരു നാടൻ പാട്ട് അവിടെ പാടുമ്പോ ആൾക്കാരെ അറിയാണ്ട് എണീറ്റിരുന്ന ഒരു കയ്യടിയും. അതിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും ആ പാട്ടിന്റെ ലിറിക്സ് അറിയാം, അവർക്ക് പാടാൻ പറ്റും. ഇപ്പൊ അത്ര പാട്ട് പഠിക്കേണ്ട ആവശ്യം അല്ലേ. അപ്പൊ ഇനി പിന്നെ ഇപ്പൊ വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടോ? അതോ വൈഫും കുട്ടിയും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. എങ്ങനെ വൈഫിനെ ഭയങ്കര ഇഷ്ടമാണോ? വൈഫാണ് ഇപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് വന്ന് ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ സമയം കിട്ടാറില്ല. എന്നാലും രാത്രി ഒരു 2 പാട്ട് പാടിയിട്ട് കിടന്നാൽ മതി. മോളും എന്റെ മോള് ഇപ്പൊ 2-2.5 വയസ്സായി. പക്ഷെ മോളും അച്ഛ പാട്ട് പാടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ വീണ്ടും പാട്ടുകൾ അടുത്ത പാട്ടുകൾ പാടാനും പഠിക്കാനുള്ള ഒരു ശരി. ഇപ്പൊ വീട്ടിൽ വന്നുമ്പോ അവൻ ഇപ്പൊ നമ്മളാകെ ക്ഷീണിച്ചു വരുമ്പോ നമുക്കും ആ ഒരു മൂഡില്ലെങ്കിൽ അപ്പൊ അവരും അതിന് ഒരു എൻകറേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ പോയി അതോടുകൂടി അല്ലെ. ശരിക്കും നമുക്ക് ഇതൊക്കെ ഡെയിലി പ്രാക്ടീസോടുകൂടി പറ്റുന്ന ഒരു അല്ലെ സാധകം ചെയ്താൽ മാത്രമേ നമുക്ക് പാട്ടുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു ഇപ്പൊ നാടൻ പാട്ടല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു ഞാന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പഴയ പാട്ടുകളാണ്. ഇപ്പൊ വയലാറിന്റെ ഒരു പാട്ട് ഒരു പഴയ പാട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ ഓരോ എപ്പിസോഡിലും വിനോജ് ഇപ്പൊ കുറച്ച് സ്ഥിരം കൊള അറിയാലോ അപ്പൊ വിനോജിനെ അറിയിക്കും ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോ മ്യൂസിക് ഡയറക്ടർ ഇവരുടെയൊക്കെ ഓരോ പാട്ടുകൾ എടുത്തുകൊണ്ട് വരുമ്പോ ചിലർ കൂടുതലും പറഞ്ഞാൽ ഞങ്ങൾ ആ പഴയ പാട്ടാണ് കാരണം പഴയ പാട്ടുകളെ കൂടുതൽ പാടി എന്നെ കേൾപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഓൾഡ് ഇതില് മാത്രമായിട്ട് എടുത്തോണ്ട് ഇപ്പൊ വയലാർ സാറ് ആ ഭാസ്കർ സാർ ആ ഇത് എടുത്തോണ്ട്. പക്ഷെ നമുക്കൊരു ചേഞ്ച് വേണമല്ലോ കാരണം എപ്പോഴും ഒരേ ഒരു ഇതല്ലാണ്ട് ഇടയ്ക്കൊരു കുറച്ച് പുതിയത് വന്നാലും ഞാൻ അത്ര ലേറ്റസ്റ്റ് ആയിട്ടൊന്നും ഞാൻ വരുന്നില്ല. ഒരുവിധം മീഡിയ ലെവലുള്ള പാട്ടുകളൊക്കെ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായാലും ഒരു 4 വരി ഞാനൊരു പഴയ പാട്ട് ഓ ഏത് വേണമെങ്കിലും പാടിക്കാം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്റെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ.
ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എൻ്റെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം നന്നായി പാടി മിനോജ്. മിനോജ് എങ്ങനെ ഇപ്പോ വേദിയിൽ പാടുന്നത് നാടൻപാട്ട് മാത്രമേ ഉള്ളൂ? നാടൻപാട്ടിലാണ് കൂടുതൽ വേദിയിൽ പാടുന്നത്. ഇപ്പോ ഇടയ്ക്ക് ഒരു മറ്റേ എനിക്ക് സിനിമ പാട്ടുകൾ എന്തുകൊണ്ട് പാടിക്കൂടെ, കാരണം നാടൻപാട്ടിന്റെ കരവൊക്കെ കിട്ടത്തില്ല. മിനോജ് നമുക്ക് അതിന് മുന്നേ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം ഒന്നൊരു പുതുമയാണ്, ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റ് പോയതിന് ശേഷമാണ് ഞാൻ എപ്പോഴും ബ്രേക്ക് എടുക്കാറുള്ളത്. പക്ഷെ ഒരു പുതുമ എന്നുള്ളതിൽ, കാരണം കുറച്ചും കൂടി വിനോദിന്റെ നാടൻ പാട്ടുകളൊക്കെ എനിക്ക് കേൾക്കണം. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും വിനോദിന്റെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ കേൾക്കാം. അപ്പൊ ഷോർട്ട് ബ്രേക്ക്.